ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിന് സ്വാഗതം. ഡിഗ്രി അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഏതെല്ലാം ഡോക്യുമെൻ്റാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും വേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, മോട്ടിവേഷനാണ്. നമുക്ക് നോക്കാം ഏതെല്ലാം ഡോക്യുമെൻറ്റ്സാണ്. ഞാനിവിടെ ടോട്ടൽ ഒരു 17-18 ഡോക്യുമെൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം, ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. സോ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് SLC മാർക്ക് ലിസ്റ്റാണ്, മാർക്ക് കാർഡ്. അതായത് മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ നെറ്റ് കോപ്പി മതി, നമ്മൾ നെറ്റിൽ പോയി കളക്ട് ചെയ്ത കോപ്പി മതി, ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. അതുപോലെ തന്നെ TCCC, നമ്മുടെ സ്കൂളിൽ നിന്ന്, നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് കിട്ടിയ TCCC നമ്മൾ കയ്യിൽ വെക്കണം. അതൊരു സർട്ടിഫിക്കറ്റാണ്, അത് വേണം. അതുപോലെ തന്നെ പിന്നീട് വേണ്ടത് ആധാർ കാർഡ് കോപ്പി നമ്മൾ കയ്യിൽ വെക്കണം. അതുപോലെ ഒരു ഫോട്ടോ നമ്മൾ സൂക്ഷിക്കണം, കാരണം ലേറ്റസ്റ്റായ ഫോട്ടോ നല്ലതാണ്. അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇമെയിൽ ID, നിങ്ങളുടെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ കഫേയിൽ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇമെയിൽ ID കൊടുക്കാൻ പാടില്ല. പിന്നെ ആക്റ്റീവായ ഒരു മൊബൈൽ നമ്പർ വേണം, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആരുടെങ്കിലും മൊബൈൽ നമ്പർ കൊടുത്താൽ ബുദ്ധിമുട്ടാണ്. പിന്നീട് അഡ്മിഷൻ്റെ സമയത്ത് ആ മൊബൈൽ നമ്പറിലേക്ക് പല കാര്യങ്ങളും, അതായത് OTP പോലെയുള്ള പലതും അവിടെ വരും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ആ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അഡ്മിഷന് വേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ റിസർവേഷന് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ജില്ലയുടെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം, ഇന്ന് തന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്, അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. ഡിഗ്രി അഡ്മിഷന് പോകുന്ന സമയത്ത് നമ്മൾ തിരക്ക് കൂട്ടി ഓടാൻ പാടില്ല, അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ഓരോന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. എല്ലാം ആവശ്യമുണ്ടോ ചോദിച്ചാൽ നമ്മൾ ഏതിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, റിസർവേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇക്കണോമിക് വീക്കർ സെക്ഷനാണ്, നമ്മൾ പാവപ്പെട്ട ആളുകളാണ്, ഇക്കണോമിക്കലി നമ്മൾ വീക്കാണ്. സോ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻകം സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ് ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്, NSS, NCC ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ സ്പോർട്സ് കൗൺസിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് പറയാനുള്ള കാരണം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അതുപോലെ തന്നെ ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നീട് നമ്മൾ അഡ്മിഷന് പോകുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ, അഡ്മിഷന് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ അവിടെ പ്രശ്നമാണ്, അവിടെ നമുക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം നമ്മളൊന്ന് നോക്കുക, ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം. അതുവരെ ബൈ.